കലിയുക ജ്യോതിഷൻ്റെ പ്രണാമം എന്ന ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം, 27 നക്ഷത്രങ്ങളിൽ നമ്മൾ ഉത്രാട നക്ഷത്രത്തിലെത്തിയാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരുവോണ നക്ഷത്രത്തിലേക്കാണ് പോകുന്നത്. തിരുവോണ നക്ഷത്രത്തെക്കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത്. തിരുവോണ നക്ഷത്രം സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. ചന്ദ്രദശയിലാണ് ജനനം. തിരുവോണ നക്ഷത്രക്കാർ ചന്ദ്രദശയിലാണ് ജനിക്കുന്നത്. അപ്പോൾ ഈ ചന്ദ്രദശയിൽ ജനിക്കുന്ന നക്ഷത്രങ്ങൾ പൊതുവേ രോഹിണി, അത്തം, തിരുവോണം, ഈ മൂന്ന് പേരും ചന്ദ്രൻ. ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു. പല പ്രാവശ്യങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഗ്രഹങ്ങൾക്ക് അതിൻ്റേതായ കാരകത്വങ്ങൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാരകത്വം എങ്ങനെ പറഞ്ഞു? അപ്പോൾ നിരീശ്വരവാദികളുടെ അടുത്തൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഗ്രഹങ്ങളുടെ സ്വഭാവം പറയുന്നു, ആ ഗ്രഹങ്ങൾക്ക് ഇന്ന ഇന്ന സ്വഭാവമാണോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജ്യോതിഷ്യം ഒരു കാൽക്കുലേഷനാണ്. ഒരു ഗ്രഹങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നില്ല. ഭൂമിയും ചന്ദ്രനും സൂര്യനും മാത്രമേ മനുഷ്യനെ സ്വാധീനിപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഇവർ മുഖാന്തരമേ നമ്മളെ സ്വാധീനിക്കുകയുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു ഗ്രഹം അതിൻ്റെ മെറ്റീരിയലായിട്ട് മാത്രമേ കണക്കാക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷനിലാണ് ജ്യോതിഷ്യം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചന്ദ്രൻ്റെ സ്വഭാവം, സൂര്യൻ്റെ സ്വഭാവം, അപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. നേരെ മറിച്ച് ചന്ദ്രൻ്റെ സൂര്യൻ്റെ സ്വഭാവമൊക്കെ ഇങ്ങനെ വരുമോ? സൂര്യനാണ്, ചന്ദ്രൻ പെണ്ണ്, ഇങ്ങനെയൊക്കെ കണക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണക്കാണ്. അപ്പോൾ ഈ കണക്കാണ് ജ്യോതിഷത്തിൻ്റെ പ്രധാന ഭാഗം. അപ്പോൾ അപ്രകാരം ഇത്തവണ തിരുവോണ നക്ഷത്രത്തിൻ്റെത് പറയുമ്പോൾ ഇത് ഗോചര ശാസ്ത്രപ്രകാരമാണ്. രണ്ടേകാൽ നക്ഷത്രം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇത് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് 60% നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാം. ബാക്കിയുള്ളത് പാരമ്പര്യമായിട്ട് അച്ഛൻ്റെയും അമ്മേരെയും കുടുംബത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ വരും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ തിരുവോണ നക്ഷത്രത്തിൻ്റെ ചന്ദ്രദശയിലുള്ളതാണ് ഇവർ. കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. സ്വാർത്ഥത വളരെ കൂടുതലായിരിക്കും. ചന്ദ്രൻ്റെ ദശാകാലങ്ങളിൽ ജനിച്ചവർക്കൊക്കെ സ്വാർത്ഥത വളരെ കൂടുതലായിരിക്കും. ധനത്തിനോടുള്ള മോഹം വളരെ കൂടുതലായിരിക്കും. എത്രത്തോളം നമ്മൾ മോഹിക്കുന്നോ അത്രത്തോളം നമുക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പ്രത്യേകിച്ച് മറ്റ് ചന്ദ്രദശയിൽ ജനിച്ച നക്ഷത്രത്തിനേക്കാളും നമ്മുടെ തിരുവോണ നക്ഷത്രത്തിന് കുറച്ച് കള്ളത്തനവും കാര്യങ്ങളൊക്കെ കാണും. കൗശലബുദ്ധി കാണും, സ്വാർത്ഥത കാണും, നേടിയെടുക്കാനുള്ളൊരു ടെൻഡൻസിയാണ്. ഇപ്പോൾ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ സ്വത്ത് കൈക്കലാക്കാൻ, മറ്റ് സഹോദരങ്ങൾക്കൊന്നും കൊടുക്കാതെ അവരെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി കള്ളസ്നേഹങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അത് അതിലങ്ങ് വിഴുന്നു പോകും. അത് അങ്ങനെയുള്ള രീതിയുണ്ട്. അവർക്കങ്ങനെ സ്വത്തുകൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് ചിലർ വിഴുന്നു പോകും, അച്ഛനും അമ്മയും വിഴുന്നു പോകും. ആ പതിവ് കൂടുതൽ സ്നേഹം കാണിക്കും. പക്ഷേ ഈ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, കാര്യം കഴിയുന്നിടത്തോളം നാരായണ, കാര്യം കഴിഞ്ഞാൽ പൂരായണ എന്നുള്ള രീതിയാണ്. അത്ര സ്നേഹം പിന്നെ കാണില്ല. നേടിയെടുക്കാൻ വളരെ കൂടുതലായിട്ടൊരു സ്നേഹപ്രകടനം കാണും. പിന്നെ ഇവരെ കുറ്റം പറഞ്ഞാൽ ഇവരിങ്ങനെ കേട്ടോണ്ടിരിക്കും. കേട്ടോണ്ടിരുന്നിട്ട് കുറേ കഴിഞ്ഞ് ഇവർക്ക് അങ്ങോട്ട് വേവ് കയറും. അപ്പോൾ ഇവർ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. തിരുവോണം പൊതുവേ എവിടെയും കൗശലബുദ്ധി പ്രയോഗിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നുണ പറയുന്നതും നുണ കേൾക്കുന്നതുമൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. സ്ത്രീ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ കുടുംബജീവിതം കുറച്ച് പരാജയമായിരിക്കും. പുരുഷന്മാർ പിന്നെ സ്ത്രീയൊക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അവർ കുടുംബം പെട്ടെന്ന് തുലയ്ക്കാൻ നിൽക്കില്ല, അവരുടെ രീതിക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ സ്ത്രീകളെന്ന് പറയുന്നത് കുടുംബം തുലച്ചിട്ട് തന്നെ എടുത്തു ചാടി പ്രയാസങ്ങളൊക്കെ വരുത്തി വയ്ക്കും. ഇതവരുടെ ഒരു സ്വഭാവമാണ്. പക്ഷേ അവരുടെ മനസ്സാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു നമ്മുടെ വീട്ടിലൊരു തിരുവോണ നക്ഷത്രം ഉണ്ടെങ്കിൽ എല്ലാവരും പാവമെന്നേ പറയുള്ളൂ. പക്ഷെ അവരൊരു കിടിലമാണെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ. അച്ഛനമ്മമാർ പോലും പറയും, എൻ്റെ മോൻ വളരെ പാവമാണ്, എൻ്റെ മോൻ വളരെ നല്ലവനാണ്, അവൻ ആരെടുത്തും അധികം സംസാരിക്കുക പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞോളായി. പക്ഷെ അവരെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ച് അവരുടേതായ കാൽക്കുലേഷനിൽ മുന്നോട്ട് പോകുന്നതാണ്. അപ്പം ഇതാണ് തിരുവോണം. ഇപ്പം ഞാനൊരു നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഓരോ നക്ഷത്രത്തിൻ്റെയും 520 ഇത് പഠിച്ചിട്ടുണ്ട്. 520 ഗ്രഹനില, ജനിക്കുന്ന കുഞ്ഞു മുതൽ മരിക്കാൻ പോകുന്ന തിരുവോണത്തിന് വരെ എങ്ങനെയാണ് ഈ ശാസ്ത്രവും. ഇപ്പോഴും ഈ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവം മാറും. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യരുടെ രീതി മാറും. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യരുടെ ജീവിത ശൈലി മാറും. അപ്പം അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഉള്ള ഈ കലിയുഗത്തിൻ്റെ ഈ 2000 ശേഷം എല്ലാം പേരും സ്വാർത്ഥതയും ദുഷ്ടന്മാരും ക്രൂരതയുള്ളവരും ഒന്നിനൊന്ന് കണ്ടുവിടാത്തവരും ആയിരിക്കും. എന്നേക്കാളും വലുത് മറ്റുള്ളവനല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഏത് വിധേനയും കാശുണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ്. അതങ്ങനെ ലോകം പഠിപ്പിച്ചു കഴിഞ്ഞു, കാശുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ.
ഒരു വ്യക്തി നല്ലതെന്ന് പറഞ്ഞാലും മോശമെന്ന് പറഞ്ഞാൽ പാലുകടയിൽ പോയാൽ 23 രൂപ കൊടുക്കണം. അപ്പോൾ കാശ് കൊടുത്താലേ കാര്യം നടക്കുള്ളന്നായി. അപ്പോൾ കാശ് കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ചില ആശുപത്രികളിൽ കാശ് കൊടുത്തില്ലെങ്കിൽ അവർ ചികിത്സിക്കില്ല. സ്കൂളുകൾ കാശ് കൊടുത്തില്ലെങ്കിൽ അവർ പഠിപ്പിക്കില്ല. ആഹാരം കാശ് കൊടുത്തില്ലെങ്കിൽ അവർ തരില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും മനുഷ്യർക്ക് ഇന്ന് കാശില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത, അപ്പോൾ കാശിൻ്റെ പുറകെ മനുഷ്യൻ പായാൻ തുടങ്ങി. പണ്ടുള്ള കാലത്തും അങ്ങനെയായിരുന്നു. ജ്യോതിഷത്തിനൊന്നും ഒരു അന്ന് പണ്ട് ചിലവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് ജ്യോതിഷം പലരും തൊഴിലായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജ്യോതിഷം ഒരു തൊഴിലായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ പേരും ചേര തിന്നണം, നാട്ടിൽ ചെന്നാൽ നടുകണ്ടം തിന്നണം അങ്ങനെ പറയും. അതുപോലെ എല്ലാ പേരും അത് ഒരു രീതിയിലാണ്. ഇപ്പോൾ ചിലർ പറയും ജ്യോതിഷം ബിസിനസ്സാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ബിസിനസ്സായിട്ട് തന്നെ, എല്ലാം ബിസിനസ് തന്നെയല്ലോ. ജ്യോതിഷത്തിന് മാത്രം എന്തിനാണ് ബിസിനസ് എന്ന് പറയുന്നത്? എല്ലാ മേഖലകളിലും ബിസിനസ് തന്നെയാണ്. സ്വയം ഒരുത്തൻ വേറൊരുത്തനെ കുറ്റം പറയുന്നു, അത്രയേ ഉള്ളൂ. എല്ലാം ബിസിനസ് മേഖലയായിട്ട് മാറിക്കഴിഞ്ഞു. എവിടെയാ പഠനം? നമ്മുടെ വിദ്യാഭ്യാസം അതും ബിസിനസ്സല്ലേ? നമ്മുടെ ആരോഗ്യ മേഖല അതും ബിസിനസ്സല്ലേ? എല്ലാം ബിസിനസ്സായി കഴിഞ്ഞു. കാലഘട്ടത്തിനനുസരിച്ച് അതങ്ങനെ പോവുള്ളൂ. ഇപ്പം നമ്മൾ പണ്ട് അരിക്ക് കാലണയോ എട്ടണയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കാലത്ത് 1 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളു അരി. 1 രൂപ 2 രൂപയൊക്കെയാണ് ഒരു പക്ക അരി, 4 നാഴി. ഇപ്പോൾ ഒരു പക്ക അരി വേണമെന്നുണ്ടെങ്കിൽ 80 രൂപ കൊടുക്കണം. അപ്പോൾ അത് കാലത്തിനനുസരിച്ച് അതിൻ്റെ വാല്യൂ മാറി മാറി വരും. ഇന്ന് ജ്യോതിഷം പഠിക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് പണ്ടത്തെ പോലെ അല്ല. ഇന്ന് ദക്ഷിണയൊന്നും ആരും വാങ്ങിക്കില്ല. എക്സ്പെർട്ടായിട്ടുള്ള ജ്യോതിഷന്മാർ ഫീസാണ് വാങ്ങുന്നത്. നല്ല വക്കീലുമാർ ഫീസാണ് വാങ്ങുന്നത്. അപ്പോൾ അവരടുത്ത് പോകണമെന്നുള്ളവർ അവരടുത്ത് പോയാൽ മതി, അല്ലാത്തവർ പോകണ്ട. ഹരീഷ് ആൽവയൊക്കെ എന്തുമാത്രം കാശാണ് വാങ്ങുന്നത്? അപ്പോൾ നല്ല നല്ല എക്സ്പെർട്ട് ഡോക്ടർമാർ, അവർ കാശ് വാങ്ങും. അവരടുത്ത് ആൾക്കാർ പോവും. ആ ഡോക്ടർമാരെ കൊണ്ട് പ്രയോജനമുണ്ട്. അതുപോലെ നല്ല ജ്യോതിഷന്മാരെ അന്വേഷിച്ച് പോകും. കാശ് മുടക്കിയാലും അതിന് പ്രയോജനം കിട്ടിയാലും അവിടെയല്ലേ പോവുള്ളൂ. അല്ലാതെ സമയവും കളഞ്ഞ് കാശും ദക്ഷിണം കൊടുത്തിട്ട് വരണവനൊന്നും അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരിടത്ത് ആൾക്കാർ കൂടുതൽ വരണമെങ്കിൽ ആ വ്യക്തിക്ക് മൂല്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇന്നത്തെ കാലത്ത് ആരെയും പറ്റിക്കാനും എടുക്കാനൊന്നും പറ്റില്ല. എല്ലാവർക്കും ബുദ്ധിയുള്ളവരാ, നല്ല ബുദ്ധിയുള്ളവരാ. അവർ 1 രൂപ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. അപ്പോൾ അതുപോലെ അത് പലരും വന്നു, അവർക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ജ്യോതിഷന്മാർ ഫീസ് പറഞ്ഞ് ഫീസ് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യണത്. ഞാൻ ഫീസ് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യണത്. അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഫീസില്ല ചെയ്യില്ല. പിന്നെ ചിലർ വന്നിട്ട് പരിഹാരം പറയുമ്പോൾ ചെറിയ പരിഹാരം പറഞ്ഞു തരും. അങ്ങനെ ചെറുതും വലുതൊന്നും പരിഹാരമില്ല. പരിഹാരം ഒറ്റ പരിഹാരമേ ഉള്ളൂ. അത് ആ ജ്യോതിഷനും അവരാണ് തീരുമാനിക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. ഒരു ജ്യോതിഷനും ആരെയും നിർബന്ധിക്കുന്നില്ല. എല്ലാ പേരും ജ്യോതിഷനെ അന്വേഷിച്ച് പോകുന്നവരാണ്. അല്ലാതെ ജ്യോതിഷൻ ആരെയും വിളിച്ചു വരുത്തുകയോ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് സമൂഹത്തിൻ്റെ അത് മാറണം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അമ്പലത്തിൽ ഒരു പൂജ ചെയ്യുന്നു, അത് ചെയ്യുന്നു. അമ്പലത്തിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ്. അവിടുത്തെ മൂലമന്ത്രം അങ്ങനെയാണ്. അമ്പലത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ലോകത്തിലെ സകല അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടും, ഒരു ചെറിയ അംശം കിട്ടും. അല്ല, നിങ്ങളുടെ പരിഹാരം നിങ്ങൾ തന്നെ ചെയ്യണം. അതിനെനിക്ക് ക്ഷേത്രത്തിൽ പറഞ്ഞു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ചിലർ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ പറയും, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഞാൻ ജ്യോതിഷം പറയാനിരിക്കുന്നത്. ഞാനാണ് തീരുമാനിക്കണം നിങ്ങൾക്ക് എന്ത് പരിഹാരം വേണം, എങ്ങനെ ചെയ്യണമെന്ന്. നിങ്ങൾ പരിഹാരം ചെയ്യൂ. പരിഹാരം ചെയ്തതിന് ശേഷം ആണ് നിങ്ങൾ തീരുമാനം. അല്ലാതെ ഈ ഇല്ലാത്ത കാര്യത്തിന് പരിഹാരം ചെയ്താണ് കുറേ പേര് നശിക്കുന്നത്. എന്നിട്ട് അവർ വരുമ്പോഴത്തേക്ക് അവരെ റിപ്പയർ ചെയ്യാൻ വളരെ സമയമെടുക്കും. അവർ ശരിക്കും ആദ്യമേ ഉള്ളതാണെങ്കിൽ നമുക്കൊരു വർഷാപ്പിൽ പല മേശരിമാർ പണിഞ്ഞതിന് ശേഷം വർഷാപ്പിൽ വണ്ടി ഉളവായിപ്പോവും. ഒരു മേശരിയാണ് കറക്റ്റായിട്ട് പണിയണമെങ്കിൽ അദ്ദേഹം കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യും. ഇവിടെ പലർക്കും പരിഹാരം കിട്ടാതെ പോണത് അവർ അമിതമായ വിശ്വാസികളാണ്. അമിതമായ വിശ്വാസം ആപത്ത് കൊണ്ടുവരും. ചുമ്മാ അവരുടെ 100 കണക്കിന് സ്ഥലത്ത് പോയി കിടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് എല്ലാത്തിനെയും കുളമാക്കും. അവസാനം ഒറിജിനൽ കാര്യം കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് സാധനമാണ്. ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിന് കൊടുത്തു. അവൻ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഓണാവുന്നില്ല. അവൻ പറയാൻ കുറേ ഐസിയും ഗീസിയും എല്ലാം വലിച്ച് ഇളക്കി എല്ലാം നോക്കി എല്ലാം ചെയ്തതിന് ശേഷം ആണ് പിന്നെ നോക്കുമ്പോഴത്തേക്ക് ബാറ്ററിയാണ്, ബാറ്ററി ഡെഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ ബാറ്ററി ഇടുമ്പോഴത്തേക്ക് ഈ സാധനം വർക്കാവില്ല. അതുപോലെയാണ് പല സ്ഥലങ്ങളിൽ പോയി ആവശ്യമില്ലാത്ത ഒരുപാട് അമിത ഭക്തി കാണിച്ചാൽ അത് പ്രയാസമാണ്. ഭഗവാന് അങ്ങനെയാണ്. ഭഗവാൻ എന്നിട്ട് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നാളെ നിങ്ങൾ നിരീശ്വരവാദിയായിട്ടും കാര്യമില്ല. ശരി, അതവിടെ നിൽക്കട്ടെ. തിരുവോണ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം, തിരുവോണ നക്ഷത്രം അവരുടെ രാഹുറും ശനിയും അവർക്ക് കുറച്ച് പ്രയാസമാണ്. ഇപ്പോൾ രാഹുറും ശനിയും അവർക്ക് പ്രയാസമായത് കാരണം അവരുടെ രാഹുർ ദശയിൽ
കുറച്ച് വീഴ്ചകളോ അപകടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരാം. പിന്നെ 10 വയസ്സ് വരെ ഇവരുടെ കാര്യം വളരെ ശ്രദ്ധിക്കണം. ബാലാരിഷ്ടം പോലുള്ള സംഗതികൾ ഇവർക്കുണ്ട്. ഇവർ തിരുവോണ നക്ഷത്രം ജനിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാവും, അങ്ങനെ ഒരു രീതിയുണ്ട്. ഉപ്പ് ചിരട്ടവരെ ചിലപ്പോൾ എടുത്തന്നിരിക്കും. പക്ഷേ ഇവരുടെ ഇത് ചന്ദ്രദശയൊക്കെ കഴിഞ്ഞ് മാറിക്കഴിഞ്ഞ് വരുന്ന സമയം പിന്നെ നല്ലതാണ് തിരുവോണം. തിരുവോണം രക്ഷപ്പെടും. തിരുവോണം ജനിക്കുമ്പോൾ കുടുംബത്തിൽ കുറച്ച് കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കണ്ടുവരുന്നുണ്ട്. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവോണ നക്ഷത്രത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്ന വ്യാഴദശയാണ്. അവരുടെ ഒരു 22 വയസ്സിന് ശേഷം ഒരു 40 വയസ്സ് വരെ അവർക്ക് നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത്. നല്ല ഇതിൽ ആ സമയത്ത് ഇവരെല്ലാം നേടിയിരിക്കണം. അല്ല, ആ സമയത്ത് അവർ നേടിയില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നെഗറ്റീവോ കാര്യമോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ കണ്ട് തന്നെ മുന്നോട്ട് പോകണം. മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചാണ് വേഴദശ പൊടി പിടിക്കണം. അത് കഴിഞ്ഞാൽ ശനി വരുമ്പോൾ ശനി പാഠം പഠിക്കും. ഈ ഉണ്ടാക്കിയതെല്ലാം ചിലപ്പോൾ നശിച്ചു പോവും, അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശനിദശാകാലത്ത് അതിനുവേണ്ട പരിഹാരങ്ങളും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കണം. ഈ തിരുവോണ നക്ഷത്രക്കാർ കുറച്ച് സ്വാർത്ഥത ഉള്ളത് കാരണം ശനിയുടെ കാലത്ത് അവർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അത് അവരുടെ മോശ സമയം വരുമ്പോൾ അവർക്ക് പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം അവർ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. പിന്നെ ഇവർ ധന ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ കയ്യിലുള്ള ധനം കൊണ്ട് നഷ്ടപ്പെടുത്തും. അത് ഇവരുടെ സ്വഭാവമാണ്. ഇവരുടെ ധനത്തിനോടുള്ള ആർത്തി കാരണം ഉള്ള ധനം നഷ്ടപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. തിരുവോണ നക്ഷത്രത്തിനെ പൊതുവെ മറ്റുള്ളവർ കുറ്റം പറയില്ല, അവർ പാവമെന്നേ പറയും. പക്ഷേ അവന്മാർ അവരെല്ലാ പേരും കിടുകളായിട്ടുള്ള ആൾക്കാരാണ്. സ്വന്തം കാര്യം ചിന്താവ. പിന്നെ ചില ആൾക്കാർ ദാനധർമ്മങ്ങൾ ചെയ്യും, പക്ഷേ അത് ചെയ്യുകയാണെങ്കിൽ പോലും മനസ്സിനകത്തൊരു പിടുത്തം കാണും, എന്നിട്ടേ ചെയ്യുള്ളൂ. എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി പതിവിൽ കൂടുതൽ സ്നേഹപ്രകടനം ഇവർ നടത്തും. അത് ഇവരുടെ രീതിയാണ്. പല തിരുവോണ നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾ വേണ്ടി എടുത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവർ അച്ഛൻ്റെ അമ്മയുടെ സ്വത്ത് കൈക്കലാക്കി ഞങ്ങൾക്കൊന്നും തന്നില്ല. അത് ഇവരുടെ കൗശല ബുദ്ധിയാണ്. ഇവർ ദേവഗണത്തിലും കൂടെയാണ് ജനിക്കുന്നത്. ദേവഗണം കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അസുരഗണം പടപട പറയും, പക്ഷേ അവരുടെ മനസ്സിലൊന്നും തന്നെ കാണത്തില്ല. അപ്പം ഇങ്ങനെ കുറേ ആംഗിളുകൾ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നോ രണ്ടോ നോക്കിയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാൻ തിരുവോണത്തിനെ കുറിച്ച്. ഇപ്പോഴത്തെ ഇത് വെച്ച് ബാക്കി ഗ്രഹനിലയൊക്കെ നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ശാസ്ത്രം വളരെ ശക്തി. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഞാൻ ഈ ജ്യോതിഷത്തിലൂടെയാണ്, ജ്യോതിഷം എൻ്റെ തൊഴിലാണ്, ഞാൻ ഈ തൊഴിൽ കൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ശാസ്ത്രത്തെ ആരെങ്കിലും അവഗണിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്താൽ ഞാൻ എനിക്ക് നോയിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ അതിനനുസരിച്ച് മറുപടി കൊടുക്കും. പിന്നെ എൻ്റെ ഇതിൽ വന്നിട്ട് എനിക്കെതിരെ ചീത്ത എഴുതിയാൽ അതിൻ്റെ രണ്ടിരട്ടി ചീത്ത ഞാനും എഴുതും. അത് എൻ്റെ സ്വഭാവമാണ്, എൻ്റെ ഭഗവാൻ അങ്ങനെയാണ്. നെഗറ്റീവും പോസിറ്റീവും ഭഗവാനിൽ നിക്ഷിപ്തമാണ്. നല്ലതും മോശവും ശിവഭഗവാനാണ്. എല്ലാം ഭഗവാനിൽ നിക്ഷിപ്തമാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഭഗവാൻ്റെ ദീക്ഷ എടുത്തതിനുണ്ട് ഞാൻ എൻ്റെ ഭഗവാൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ ദയവ് ചെയ്ത് അത് തടയരുത്. അതങ്ങനെയാണ്, മുള്ളിനെ മുള്ളുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റും. ഞാനായിട്ട് ആരെയും ചീത്ത പറയാനോ വഴക്ക് പറയാനോ പോവില്ല. എന്നെ ചീത്ത പറഞ്ഞാൽ അതിൻ്റെ രണ്ടിരട്ടി ചീത്ത ഞാൻ പറയും. അത് നിങ്ങളാരും നോക്കണ്ട, നിങ്ങളത് കണ്ടതായിട്ടേ നോക്കണ്ട. അത് എൻ്റെ ദീക്ഷയുടെ ഒരു ഭാഗമാണ്. ശിവദീക്ഷ എടുത്തപ്പോൾ അതിന് ശിവഭഗവാൻ്റെ കാര്യങ്ങളനുസരിച്ചുള്ള രീതിയാണ് ആ ദീക്ഷ. അതിനനുസരിച്ചാണ് ദീക്ഷ എടുക്കുന്നത്. അല്ലാത്തൊരു മഹാവിഷ്ണു ദീക്ഷയാണ് എടുക്കുന്നത്. ശിവഭഗവാൻ അങ്ങനെയാണ്, ക്ഷിപ്രകോപിയുമാണ്, ക്ഷിപ്രപ്രസാദിയുമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഇഷ്ടപ്പെടുന്നവർ ആ കമൻസുകൾ വായിക്കണ്ട. അവരെഴുതുമെങ്കിൽ ഞാനതിന് കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് മറുപടി എഴുതും. അല്ലാതെ എങ്ങനെയാണ് പോകുന്നത്? പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ നടക്കുന്നത്? ഭഗവാന്റെ ദീക്ഷ എടുത്തിട്ട് ഒരിക്കലും. അതുകൊണ്ട് നിങ്ങളാരും എന്നെ തടയരുത്. എന്നെ ചീത്ത പറഞ്ഞാൽ ഞാനതിൻ്റെ രണ്ടിരട്ടി ചീത്ത പറയും. ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ കേട്ടോണ്ട് പോകില്ല. അത്രയ്ക്ക് ഗാന്ധിജിയുടെ ഇതല്ല എൻ്റെ സ്വഭാവം. ഒരു കവിള് കാണിച്ചാൽ മറുകവിള്, മറുകവിളടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർ ഇപ്പോൾ റോഡിൽ ഒരാൾ നിന്ന് അടി കൊള്ളുന്നു. അപ്പോൾ അടി കൊണ്ടുകൊണ്ടിരിക്കുന്നവൻ ഒരു സാധുവാണ്, വർണ്ണവനും പോണവനും ഒക്കെ അടിക്കും. അടിക്കുമ്പം തന്നെ എന്തറാ എന്ന് തിരിച്ചു ചോദിച്ചാൽ അവിടെ വർണ്ണവന്മാരാരും നമ്മൾ അടിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയുണ്ട്. ചിലർ വിചാരിക്കും നമ്മളത് പ്രതികരിക്കുന്നില്ല, അപ്പോൾ അത് അവർ കൂടുതൽ കൂടുതൽ തലയിൽ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് തക്കതായ മറുപടി കൊടുക്കണം. ഹിന്ദു മതത്തിലുള്ളവരായാലും
അവർ ഹിന്ദുക്കൾ മറുപടി കൊടുക്കില്ല. ഇപ്പം എല്ലാവരും ഒരേപോലെ വരുമ്പോൾ, മറ്റുള്ളവരെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിൽ പ്രയാസം ഉണ്ടാവും. അപ്പം നമ്മളെന്തിനാ അവർ ചീത്ത വിളിക്കുന്നത്? നമ്മളൊരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ അവരെ പ്രയാസപ്പെടുത്തിയില്ല, അപ്പോൾ പിന്നെ എന്തിനാ അവരത് ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നമ്മളാൽ ആരെയും ദ്രോഹിക്കാൻ പോണ്ട, നമ്മളാൽ ആരെയും ഉപദ്രവിക്കാൻ പോണ്ട, നമ്മളാരെയും ചീത്ത പറയാനും പോണ്ട. പക്ഷേ ഇങ്ങോട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം പറയുമ്പോഴും നമ്മളത് കേട്ടോണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവരതിലേക്ക് തന്നെയാണ് വരണമെങ്കിൽ അവർക്ക് തക്കതായ മറുപടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവരുടേതായ രീതിയിൽ അവർക്ക് എഴുതി മറുപടി കൊടുക്കാം. അതിനിവിടെ കുഴപ്പമൊന്നുമില്ല. നിന്നെ ആക്ഷേപിക്കുകയോ നിന്നെ ഉപദ്രവിക്കുകയോ ചെയ്താൽ നിനക്കതിന് മറുപടി കൊടുക്കാം. നീയാറ്റ് ഉപദ്രവിക്കാനോ ഇതിനൊന്നും പോണ്ട. അതുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞ് ആരെങ്കിലും എഴുതിയാൽ ഞാൻ തിരിച്ചെഴുതും. അത് ഉറപ്പായിട്ട് ഞാൻ കാണുകയാണെങ്കിൽ ചെയ്യും. അത് എൻ്റെ രീതിയാണ്. അതിൽ നിന്ന് എന്നെ തടുക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അതെൻ്റെ ദീക്ഷയുടെ ഒരു ഭാഗമാണ്. ഹര ഹര ശംഭോ മഹാദേ, ശിവ ശിവ ശംഭോ മഹാദേ. മാദീഷശക്തി രക്ഷസ്വോ, ശിവദീഷശക്തി രക്ഷസ്വോ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സകല ജീവജാലങ്ങളും സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടി ജീവിക്കട്ടെ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത് എപ്പോഴാണ് പ്രവചനം, എപ്പോഴാണ് പ്രവചനം. ഞാൻ പറഞ്ഞു, ഡിസംബർ 15 ശേഷം 2023 81 പ്രവചനങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഡിസംബർ 15-20 ഇടയ്ക്ക് പ്രവചനം ലോഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ എപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് വാട്സപ്പിൽ, ഞാൻ എല്ലാ യൂട്യൂബ് വീഡിയോയിലും പറയുന്നുണ്ട്, ഒരുപാട് പേര് വാട്സപ്പിൽ ഇതേപോലെ അയക്കുന്നുണ്ട്. ദയവചെയ്ത് നിങ്ങളെല്ലാ പേരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്കെല്ലാ പേർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.